നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ഹരിചന്ദന മഠം ആർ ജെ അയ്യർ ഹൈന്ദവ ആചാര സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങളാണല്ലോ നാം ഈ ചാനലിലൂടെ ചർച്ച ചെയ്തു പോരുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മുടെ ഹിന്ദു വിഷൻ ചാനലിലെ പ്രേക്ഷകരിൽ കുറച്ച് പേർ കുട്ടികളാണ് അതും 14 വയസ്സുള്ള കുട്ടികളാണ് ചിലപ്പോൾ അവർ അവരുടെ മാതാപിതാക്കളുടെ ഫോണൊക്കെ എടുത്ത് ചില മെസ്സേജുകളൊക്കെ അയക്കാറുണ്ട് മിക്കവാറും എല്ലാം ആചാര സംബന്ധമായ മെസ്സേജാണ് ചിലതാണെങ്കിൽ പിന്നെ ആശംസകൾ വിഷു ആശംസകൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ മെസ്സേജ് അയക്കും ആ ദിവസത്തിൻ്റെ പ്രത്യേകത അനുസരിച്ചുള്ള മെസ്സേജുകളായിരിക്കും ഇതിൽ ചിലരാകട്ടെ ഭക്തി വിഷയങ്ങളൊക്കെ ചില സംശയങ്ങളൊക്കെ ചോദിക്കും കുട്ടികളുടെ സംശയമാണെങ്കിലും മുതിർന്നവരുടെ സംശയമാണെങ്കിലും ഒരുപോലെ തന്നെയാണ് ഇതിനെ പരിഗണിക്കുക ചില കുട്ടികളൊക്കെ ആണെങ്കിൽ ചോദിക്കും അയ്യോ ഞങ്ങളുടെ സംശയം ഞങ്ങൾ കുട്ടിയായോണ്ടാണോ പരിഗണിക്കാത്തത് ഇല്ല വാട്സപ്പിൽ കൂടെ അങ്ങനെ മെസ്സേജ് കൊടുക്കാത്തതാണ് പൊതുവായിട്ടുള്ള സംശയങ്ങൾക്കെല്ലാം മറുപടി ഹിന്ദുവിഷൻ ചാനലിലൂടെ തന്നെ നൽകാമെന്നാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പം ഒരാൾക്ക് മറുപടി പറയുന്ന സമയത്ത് ഒട്ടനവധി പേർക്ക് അതിൻ്റെ ഗുണം കിട്ടുമല്ലോ എന്നുള്ളത് കണ്ടാണ് ചിലപ്പോൾ ഇപ്പോൾ 1000 പേർക്ക് അത് ഈ മറുപടിയുടെ ആവശ്യമുള്ളതെങ്കിൽ ഇതൊരു 5 വർഷം കഴിയുമ്പോൾ അതൊരു 10000 20000 പേർക്ക് ഈ അറിവ് നൽകും കാര്യം ഈ വീഡിയോ ഇവിടെ കിടക്കുമ്പോൾ പിന്നീട് പിന്നീട് വരുന്ന ആൾക്കാർക്ക് ഈ സംശയം ദൂരീകരിക്കാൻ കഴിയും അങ്ങനെയാണ് നമ്മൾ ചില വീഡിയോസിൽ ഭയങ്കര വ്യൂ ആയിരിക്കും ചിലർ കുറവായിരിക്കും കാര്യം കാലങ്ങളാണ് ഇത്തരം അറിവുകൾക്ക് ആൾക്കാരെ എത്തിച്ചു നൽകുന്നത് എന്നാണ് വിശ്വസിക്കുന്നത് ഞാൻ ഇപ്പോൾ എനിക്ക് ഒരു മെസ്സേജ് അയച്ചത് +2 പഠിക്കുന്ന ഒരു കുട്ടിയാണ് അവനും അവൻ്റെ കൂട്ടുകാരനും തമ്മിൽ ചില കാര്യങ്ങളിൽ തർക്കം ഉണ്ടാവും ഈ പുരാണ ഇതിഹാസ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് തർക്കം ഉണ്ടാവണം മറ്റേ കൂട്ടുകാരൻ എന്ന് പറയുന്നത് ഹൈന്ദവ ആചാര ജീവിത രീതി തന്നെയാണ് അവന് പക്ഷേ അവന് ഹൈന്ദവ പുരാണങ്ങളിലൊന്നും അത്ര വിശ്വാസമില്ല മാത്രമല്ല എൻ്റെ അച്ഛൻ തികഞ്ഞ നിരീശ്വരവാദിയാണ് അതുകൊണ്ട് തന്നെ അവനെ ഇതിൽ നിന്ന് വിലക്കും പിന്നെ അമ്മ പറഞ്ഞു കൊടുക്കുന്ന ചില കാര്യങ്ങളൊക്കെ അവനറിയാം എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ച ആ കുട്ടിയായിട്ട് ഇവൻ വലിയ തർക്കത്തിലാണ് പലപ്പോഴും രാമായണം മഹാഭാരതം എല്ലാം കെട്ട് കഥകളാണെന്ന് പറയും അപ്പോൾ ഇവൻ പറയും അങ്ങനെയല്ല അതൊക്കെ നടന്ന കാര്യങ്ങൾ തന്നെയാണ് കഥകളല്ല കേവലം കഥകളായിട്ട് തന്നെ ഗണിക്കേണ്ടതില്ല എന്ന് പറയും അപ്പോൾ ഈ അടുത്ത കാലത്ത് അതിലെ പുഷ്പവിമാനത്തെക്കുറിച്ചൊരു ഇവർ തമ്മിലൊരു തർക്കം ഉണ്ടായി അതായത് വിമാനം എന്ന് പറയുന്ന ആശയം രാമായണത്തിൽ നിന്ന് വന്നതാണ് അതായത് ലങ്കയിലേക്ക് സീതാദേവിയെ കൊണ്ടുപോകുന്നതിന് രാവണൻ ഉപയോഗിച്ചതാണ് ഈ പുഷ്പവിമാനം എന്ന് ഇവൻ പറയുകയുണ്ടായി അപ്പോൾ മറ്റേ കൂട്ടുകാരൻ പറഞ്ഞു എടാ അതെല്ലാം കെട്ടുകഥയാണ് ഓരോരുത്തരുടെ ചിന്തകളാണ് ഭാവനകളാണ് ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മളിപ്പോൾ സ്പേസിൽ ഒരാൾ ഇങ്ങനെ ഒരു ആളെയും കൊണ്ടൊരു പ്രത്യേക കവചമുള്ള വാഹനം പോയി എന്നൊരാൾ നോവൽ എഴുതിയാൽ 100 വർഷങ്ങൾക്ക് ശേഷം പണ്ട് ഇവിടെ ഒരു സ്പേസിൽ ആളെ കൊണ്ടുപോകുന്ന ഒരു വാഹനം ഉണ്ടായിരുന്നെന്ന് നമ്മൾ ധരിക്കേണ്ടതുണ്ടോ അതുപോലെ അന്നുള്ള അന്ന് കഥയും കവിതയൊക്കെ എഴുതുന്നവരെ ഋഷി എന്നാണ് പറയുന്നത് അങ്ങനെ ഒരാൾ എഴുതി വെച്ചതാണ് ഈ മഹാഭാരതവും രാമായണമൊക്കെ അപ്പോൾ നീ അതിനെക്കുറിച്ചൊന്നും അങ്ങനെ ചിന്തിക്കരുത് അത് അദ്ദേഹത്തിൻ്റെ ഭാവനയാണ് എന്നൊക്കെ പറയുകയുണ്ടായി അപ്പോൾ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയപരമായിട്ട് തർക്കം ഉണ്ടായി അപ്പോൾ ഈ പുഷ്പക വിമാനം എന്ന് പറയുന്നത് കെട്ടുകഥയല്ല വാസ്തവമാണ് എന്നാണ് ഇയാൾ പറയുന്നത് മറ്റേ ആളത് കെട്ടുകഥയാണെന്ന് പറയുന്നു പണ്ട് രാവണൻ എന്നൊക്കെ പറയുന്ന അവരിവിടെ ജീവിച്ചിരുന്നതെന്ന് ഇയാൾ പറയുന്നു മറ്റേ ആളില്ല എന്ന് പറയുന്നു അപ്പോൾ ഇവൻ്റെ പ്രധാന ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ പുഷ്പക വിമാനം എന്ന് പറയുന്നത് ഭാരതത്തിൽ പണ്ടുണ്ടായിരുന്നതാണ് അത് ലങ്കയിലേക്ക് രാവണൻ അതിൻ്റെ ട്രിപ്പ് പോയിട്ടുണ്ട് എന്നൊക്കെ പറയണം ഞാൻ ഈ ഹിന്ദു വിഷൻ ചാനലിലൂടെ പറയണം എന്നൊക്കെയാണ് ഈ കുട്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ കുട്ടിയാണെങ്കിലും നമ്മൾ അവൻ്റെ ചോദ്യത്തെ അവൻ്റെ ആവശ്യത്തെ പരിഗണിക്കുകയാണ് ഇവിടെ അപ്പോൾ പുരാണ ഇതിഹാസങ്ങളെയൊക്കെ കുറിച്ച് പറയുമ്പോൾ അത് ഒരു കാലഘട്ടത്തിൽ അന്നത്തെ ചരിത്രമായിരുന്ന കാര്യത്തെ കുറിക്കുകയാണ് അതിൽ അതിൻ്റെ ഗതിയെ ആ കഥയ്ക്ക് അല്ലെങ്കിൽ ആ സംഭവത്തിന് ഒരു ഗതി ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് ചില മനോകൽപ്പനകൾ നടത്തിയിട്ടുണ്ട് വായിക്കുന്നവർക്ക് ഒരു ഇമ്പം ഉണ്ടാവാൻ
നമ്മൾ കണ്ടിട്ടില്ല സിനിമയിൽ തന്നെ നമ്മൾ ഇന്ന കാലത്തെ കലാരൂപത്തിലെ പ്രശസ്തമായ കലാരൂപം ഏറ്റവും ജനങ്ങൾക്ക് ഹിതകരമായിട്ടുള്ള കലാരൂപ സിനിമയാണ് സിനിമയിൽ തന്നെ ഒരു സംഭവത്തെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോ കായംകുളം കൊച്ചുണ്ണിയെക്കുറിച്ചാണെങ്കിലോ അല്ലെങ്കിൽ ജീവിച്ചിരുന്ന വേറെ ആരുടെ കാര്യമാവട്ടെ അവരെ ഒരു സിനിമാറ്റിക് സ്റ്റൈലിലായിരിക്കും അത് അവതരിപ്പിക്കുന്നത് നേരായ ദൃശ്യങ്ങൾ നേരായ രീതിയിലല്ല കാണുന്നത് കാഴ്ചക്കാർക്ക് ഇമ്പം നൽകുന്ന രീതിയിലായിരിക്കും അതിനെ അവതരിപ്പിക്കുന്നത് അതുപോലെ ഒരു രാമായണം പോലുള്ള ഒരു കൃതിയോ മഹാഭാരതം പോലുള്ള ഒന്നോ എഴുതപ്പെടുമ്പോൾ വായിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളിൽ അതിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവണം അങ്ങനെയുള്ള ചില കൂട്ടിയിണക്കലുകളൊക്കെ വാസ്തവത്തിനോടൊപ്പം ഉണ്ടായിട്ടുണ്ട് എങ്കിലേ ആ കഥ നമുക്ക് അതിൻ്റേതായ രസത്തിന് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഈ പുഷ്പകാഭിമാനം എന്ന് പറയുന്നത് ഒരു സാങ്കല്പികതയാണ് എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും അതിൽ നടന്ന കാര്യങ്ങൾ എല്ലാത്തിനും നമുക്കൊന്നിനും തെളിവില്ല അപ്പോൾ ഒന്നുകിൽ നമ്മൾ രാമായണവും മഹാഭാരതവും എല്ലാം കെട്ടുകഥയാണ് എല്ലാം കെട്ടുകഥയാണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് തള്ളിക്കളയേണ്ടി വരും അല്ലെങ്കിൽ ഇതിലുള്ള കാര്യങ്ങളെയെല്ലാം നമുക്ക് വിശ്വാസികൾ അതിനെ മുഖവിലേക്ക് എടുത്ത് ഇത് സത്യമാണെന്ന് ധരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ പുഷ്പകാഭിമാനം എന്ന് പറയുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് സത്യകരമായിട്ടുള്ള കാര്യമാണ് ഇതിലൊന്നും വിശ്വസിക്കാത്തവരാണല്ലോ അവിശ്വാസികൾ എന്ന് പറയുന്നത് അവരിതിനെ എതിർത്തുകൊണ്ടല്ലേ ഇരിക്കുള്ളൂ ഭാരതത്തിൽ പണ്ട് ഭാരതത്തിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് ഒരു പുഷ്പകാഭിമാനം രാവണൻ കൊണ്ടുപോയി അതൊരു ഭാവനാവിലാസമാണെന്ന് ആ കൂട്ടുകാരൻ പറയുകയാണെങ്കിൽ ഇന്ന് അവൻ്റെ കാഴ്ചപ്പാടിൽ വെച്ച് നോക്കുമ്പോൾ ശരിയാണ് സയൻസ് ഫിക്ഷനായിട്ട് വരുന്ന പല സിനിമകളിലൊക്കെ യാഥാർത്ഥ്യത്തിനേക്കാൾ അപ്പുറമുള്ള ഈ പറക്കും തളികളൊക്കെ പോകുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും പക്ഷേ അത് യാഥാർത്ഥ്യമാണെന്നുള്ള രീതിയിലുള്ള ഈ പറക്കും തളിയൻ ഏലിയൻ അത്ര കാര്യങ്ങൾ യാഥാർത്ഥ്യമാണെന്നുള്ള രീതിയിലുള്ള ഒരുപാട് റിപ്പോർട്ടുകൾ ഈ അടുത്ത കാലത്ത് അമേരിക്കയിൽ തന്നെ അവർ ഏലിയനുകളെ കുറിച്ചുള്ള പറക്കും തളികളെ കുറിച്ചുള്ള വിവരങ്ങൾ മറച്ചു വയ്ക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് അവരുടെ ഒരു പ്രത്യേക ഏരിയയിലേക്ക് ആൾക്കാർ ഇരച്ചു കയറാനൊക്കെ ശ്രമിച്ചതും അമേരിക്ക ഏലിയനുകളെ കുറിച്ചുള്ള UFOകളെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തേക്ക് വിടാൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിലുള്ള അറിവുകൾ പുറത്ത് പറയാമെന്നൊക്കെ പറഞ്ഞു പക്ഷേ അത് എല്ലാമൊന്നും പറഞ്ഞിട്ടില്ല UFOകളുണ്ട് ഞങ്ങൾ ചിലതിനെ പിന്തുടർന്നിട്ടുണ്ട് അത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അതെന്താണ് എന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞവർ തട്ടിമുട്ടിയൊരു മറുപടിയാണ് നമുക്ക് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്നും അന്യഗ്രഹജീവികൾ അവരുടെ വാഹനങ്ങളെക്കുറിച്ചുള്ള കഥകൾക്കൊന്നും അങ്ങനത്തെ ഒരു പഞ്ഞവുമില്ല ഒരുപാടുണ്ട് അത് യാഥാർത്ഥ്യം എന്നുള്ള നിലയിൽ അവതരിപ്പിക്കുന്നു അപ്പോൾ അതിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ഇത് യാഥാർത്ഥ്യമാണ് അതിൽ സയൻസ് പഠിച്ചവരുണ്ട് റിസർച്ച് നടത്തുന്നവരുണ്ട് അവരെല്ലാം ഇത് യാഥാർത്ഥ്യം എന്ന് കരുതുന്നുണ്ട് എന്നും അല്ലയെന്ന് കരുതുന്നുണ്ട് അപ്പോൾ എപ്പോഴും രണ്ട് വിഭാഗങ്ങൾ ഇവിടെയുണ്ട് അപ്പോൾ പുഷ്പകാഭിമാനം എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് നിശിതമായിട്ട് വിമർശിക്കുന്നവരുണ്ടാവും പുരാണകാലത്ത് ഇങ്ങനെ ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ് നിശിതമായിട്ട് വിമർശിക്കുന്നവരുണ്ടാവും എന്നാൽ ഈ പുഷ്പകാഭിമാനം എന്ന് പറയുന്ന ഒരു വിമാനത്തെക്കുറിച്ച് മാത്രമല്ല നമ്മുടെ പുരാണത്തിൽ പറഞ്ഞിട്ടുള്ളതെന്നുള്ളത് ശ്രദ്ധിക്കുമ്പോഴാണ് കുറച്ചുകൂടി നമുക്ക് ഇതിനപ്പുറം കാര്യങ്ങളുണ്ടോ എന്നുള്ളൊരു തോന്നൽ വരുന്നത് അപ്പോൾ അത് ഭാവനയാണോ എന്ന് ചോദിച്ചാൽ ഇല്ല ഇവിടെ വേറെന്തൊക്കെയോ സംഭവങ്ങൾ അന്ന് ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് ഭരദ്വാജ മഹർഷിയുടെ യന്ത്രസർവസ്വം എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട് അത് മലയാളത്തിൽ അങ്ങനെ വിവർത്തനം ചെയ്ത് കിട്ടുന്നില്ല എന്നാലും നമുക്കിതിൻ്റെ PDF വേണമെങ്കിൽ പോലും ഹിന്ദിയിലും ഇംഗ്ലീഷിലൊക്കെ അവൈലബിളാണ് നമുക്ക് വേണമെങ്കിൽ അത് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും അതിൽ പലതരം വിമാനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ഏകദേശം 8 തരം വിമാനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് പുരാതന കാലത്ത് ഇത്തരം ഒരു വിമാന നിർമ്മിതി അതെന്തൊക്കെ പിന്നെ ശക്തികൾ ഉപയോഗിച്ചാണത് നിയന്ത്രിച്ചിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ വെളിവാകുന്നുണ്ട് ഒന്നാമത്തത് ശക്തിമാർഗം എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം വിമാനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അന്തരീക്ഷത്തിൻ്റെ തന്നെ മർദ്ദം ഉപയോഗിച്ചാണ് ആ വിമാനം സഞ്ചരിക്കുന്നത് അപ്പോൾ ആ അന്തരീക്ഷത്തിൽ അതായത് ഇപ്പം UFOകളെ കുറിച്ച് പറയുമ്പോഴേ തന്നെ അവയ്ക്ക് ഇന്ധനം എവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ളതാണ് പ്രധാന കാര്യം ഒരു ഇപ്പം ഒരു പ്ലാനറ്റിൽ നിന്ന് മറു പ്ലാനറ്റിലേക്ക് വരുമ്പോൾ അത്രയും ദൂരം വരുമ്പോൾ അതിനൊരു ഇന്ധനം വേണം
സൺലൈറ്റ് ഒക്കെ കിട്ടാത്ത ഏരിയയിൽ നിന്ന് ഒരു യുഎഫ്ഒ ഇവിടെ വരണമെങ്കിൽ അതിന് പ്രത്യേക ഇന്ധനം വേണം. പക്ഷേ അത് ഈ അന്തരീക്ഷത്തെ തന്നെ, അത് കടന്നു വരുന്ന മേഖലയിലെ മർദ്ദത്തെയോ മറ്റെയൊക്കെ തന്നെ ഉപയോഗിച്ചാണ് അത് കടന്നു വരുന്നെങ്കിൽ അതിന് നമുക്ക് ഈ ശക്തിദ്വമ വർഗമെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ടൈപ്പ് വിമാനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇനി രണ്ടാമത്തത് ഭൂതവാഹവർഗം എന്ന് പറയുന്ന ഒന്നാണ്. അത് ഈ പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിയന്ത്രിക്കുന്ന ഒരു തരം വർഗം വിമാനങ്ങളെക്കുറിച്ചാണ് അതിൽ പറയുന്നത്. മൂന്നാമത്തത് ധൂമയാനവർഗം, അതായത് ഇന്ധനങ്ങളെ എരിച്ചിട്ട് അതിൻ്റെ ധൂമം പുക അതുപയോഗിച്ചിട്ടുള്ള പ്രയാണം നടത്തുന്ന വിമാനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ശിഖോദ്ഗമവർഗം എന്ന് പറയുന്ന മറ്റൊരു വിഭാഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ശിഖി എന്നും ശിഖരി എന്ന് പറയുന്ന രണ്ട് തരം വൃക്ഷങ്ങളിൽ നിന്ന് സംഭരിക്കുന്ന ഇന്ധനം ഉപയോഗിച്ചിട്ടാണ് ഈ വർഗത്തിൽപ്പെട്ട വിമാനങ്ങളെ നിയന്ത്രിക്കുന്നത്. അംശുവാഹക വിഭാഗം എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അത് സൗരോർജ്ജമാണ്. സൂര്യനിൽ നിന്ന് കിട്ടുന്ന ഊർജ്ജം ഉപയോഗിച്ച് ഫ്ലൈ ചെയ്യാവുന്ന വിമാനങ്ങളെക്കുറിച്ചാണ് അതിനെക്കുറിച്ച് അത്തരം വിമാനത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി താരാമുഖവർഗം. ഈ താരാമുഖവർഗം എന്ന് പറയുന്നത് ഉൽക്കകളിൽ നിന്ന് ചിതറുന്ന പൊടിപടലങ്ങളും അതിൽ നിന്ന് അയൺ സംയുക്തങ്ങളും ഉപയോഗിച്ചിട്ട് അതുപയോഗിച്ച് ഇന്ധനമാക്കിയിട്ട് അത് ഉപയോഗിച്ച് പറക്കുന്ന വിമാനങ്ങളെയാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി മണിവാഹവർഗം എന്ന് പറയുന്ന ഒരു വർഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ലോഹഖനികളിൽ നിന്നും മറ്റുമൊക്കെ കിട്ടുന്ന വിജയ അശുക ഭദ്ര തുടങ്ങിയ പ്രത്യേകതരം മണികൾ, അല്ലാതെ തന്നെ കുറേ മണികളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അവ ഉപയോഗിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഊർജ്ജം ഉപയോഗിച്ചിട്ടാണ് ഈ വിമാനം പറന്നു പോകുന്നത് എന്ന് പറയുന്നു. ഇനി മരുത്ശാഖാവർഗം എന്ന് പറയുന്ന ഒരു വിഭാഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് ഈ വായുവിൻ്റെ കമ്പനം, വായുവിൽ നിന്ന് കിട്ടുന്ന ഊർജ്ജം ഉപയോഗിച്ചിട്ടാണ് അത്തരം വിമാനങ്ങൾ പറക്കുന്നത്. നോക്കൂ, ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ അതിൻ്റെ രീതികളൊക്കെ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കേവലമായ ചിന്താപദ്ധതി മാത്രമാണ് ഈ പുഷ്പക വിമാനം എന്ന് പറയുന്ന കാര്യത്തിലുള്ളത് എന്ന് പറയാൻ പറ്റില്ല. കാര്യം അന്ന് എല്ലാ കാര്യം രഹസ്യമായിരുന്നു. യന്ത്രരഹസ്യങ്ങളെല്ലാം രഹസ്യമായിട്ടാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ അത് അക്കാലത്ത് അങ്ങനെ ഒരു വിമാന നിർമ്മിതി ചിലപ്പോൾ നമ്മുടെ ഇന്നത്തെ കാഴ്ചപ്പാടിലുള്ളൊരു വിമാനമേ ആയിരിക്കില്ല. അതുകൊണ്ട് ആ ഒന്ന് ഇല്ല എന്നൊക്കെ നമുക്ക് പറയുന്നത് ശാസ്ത്രം വികസിച്ച് വരുന്ന ഒരു കാലഘട്ടത്തെ, ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തെ മാത്രം ഇന്നത്തെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള ഒരു വിമാനമായിരിക്കില്ല ചിലപ്പോൾ അത്. അതിന് വേറെ രീതി ഉണ്ടായിരിക്കാം, അത് നിർമ്മിച്ച രീതി വേറെ എന്തെങ്കിലും ആയിരിക്കാം എന്ന് സങ്കല്പം എടുക്കുക. കാര്യം ഇല്ലയെന്ന് പറയുന്നവർക്ക് ഇതെല്ലാം കഥയാണെന്ന് പറയാൻ എളുപ്പമാണ്. ഉണ്ടെന്ന് പറയുന്നവർക്കല്ലേ ഇത് തെളിയിച്ച് കാണിക്കാനുള്ള ആവശ്യമുള്ളൂ. ഒരു ചെറിയ പീസെങ്കിലും എവിടെ നിന്നെങ്കിലും എടുത്ത് കാണിക്കണ്ടേ അല്ലേ? ഭൂമിയിൽ ദേവതകൾ വന്നിറങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തെളിവ് കാണിച്ചു കൊടുക്കണം, അവരെ കാലടിപ്പാടുകളൊക്കെ കാണിച്ചു കൊടുക്കണം. പണ്ടത്തെ പോലെ ദിനോസറുകളുടെയൊക്കെ എന്ന് പറയുന്ന ദിനോസർ എന്നൊക്കെ പറയുന്നത് തന്നെ അതിൻ്റെ രൂപം ഇങ്ങനെയൊക്കെ ഇരുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശ ഐഡിയ എന്നേ ശാസ്ത്രലോകം പറയുന്നുള്ളൂ. ഒരൊക്കെ വർഗത്തിൽപ്പെട്ട പല്ലിയെ പോലെ ഇരുന്നു എന്ന് പറയുമ്പോൾ ഇന്ന് സിനിമകളിൽ കാണുന്നതാണെന്നാണ് നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത്. അതൊരു ഭാവനയാണ്, അങ്ങനെ എന്നുണ്ടായിരുന്നു. അതിനെ നമ്മൾ റീക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു രൂപത്തിലായിരിക്കണം എന്ന് സങ്കല്പിച്ച് വെച്ചൊക്കെയാണ്. ഇത് സങ്കല്പം മാത്രമാണ്. ഏകദേശമൊക്കെ ഒരു സാമ്യം ചിലപ്പോൾ ഉണ്ടായേക്കാം എന്നേ നമുക്ക് പറയാം, ഉണ്ടായേക്കാം എന്നേ പറയാൻ പറ്റുള്ളൂ. അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ കൂട്ടുകാർ തമ്മിൽ അടിപിടിയൊന്നും കൂടണ്ട, അവരവരുടെ വിശ്വാസങ്ങളിൽ അധിഷ്ഠിതമായിട്ട് മുന്നോട്ട് പോകും, അതാണ് വേണ്ടത്. അയാൾ സയൻസിൻ്റെ പാതയിൽ പിന്തുടർന്ന് അയാൾ അങ്ങനെ അയാളുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള ചിന്തകളിൽ ചിലപ്പോൾ ഈശ്വര വിശ്വാസം ഇല്ലെങ്കിൽ അയാൾ വേണ്ട, അയാൾ മറ്റൊരാളെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കേണ്ട. ഇയാൾ ഈശ്വര വിശ്വാസത്തിനാണ് അധിഷ്ഠിതമായിട്ട് പോകുന്നതെങ്കിൽ ഇയാൾ അതിൽ പോകും. അയാൾക്ക് അതിലേക്ക് വിശ്വാസമെന്ന്, ഈശ്വരനിലേക്ക് അയാൾക്ക് വിശ്വാസമെന്ന് ഇയാൾ ഫോഴ്സ് ചെയ്യണ്ട. ഇതൊക്കെ ഈശ്വര വിശ്വാസമൊന്നും ഫോഴ്സ് ചെയ്ത് ഒരാളെ വിശ്വാസിയാക്കാനോ ഒരാളെ അവിശ്വാസിയാക്കാനോ ഒക്കെ പോകുമ്പോഴുള്ള പ്രയാസമല്ലേ, പ്രശ്നമല്ലേ? കൂട്ടുകാർ നല്ല സൗഹൃദത്തിൽ ജീവിച്ചു പോവുകയല്ലേ വേണ്ടത്? അപ്പോൾ ഒരു അറിവിലേക്ക് ഞാൻ, അത് കുട്ടികളായതുകൊണ്ട് അവരെ പരിഗണിച്ചില്ല എന്നൊന്നുമല്ല, ഒരു ഇത് അറിവാണ്.
ആ അറിവ് പകരാൻ വേണ്ടിയിട്ട് ഞാൻ ഈ അവസരം ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ വിഷയം നിങ്ങളിൽ പലർക്കും ഒരു പുതുമയുള്ള കാര്യമായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എല്ലാം ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. കാര്യം അറിവുകൾ പലപ്പോഴും പറഞ്ഞു തരുമ്പോൾ എനിക്ക് ഞാൻ കാണാറുണ്ട്, അതിനധികം വ്യൂവർഷിപ്പൊന്നും കാണാറില്ല അത്ര വീഡിയോക്ക്. കാര്യം ഇത് അറിയാനൊന്നും അധികം പേർക്ക് താല്പര്യമില്ല. ഇപ്പം ഭൗതികപരമായിട്ടുള്ള നേട്ടങ്ങൾ എന്തെങ്കിലും കിട്ടുമെന്ന് ഇതിൻ്റെ ടൈറ്റിൽ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കീഴെ വ്യൂവർഷിപ്പ് കൂടി വന്നേനെ അല്ലേ. അപ്പോൾ ഇത് അറിവായതുകൊണ്ട് ഇത് അറിഞ്ഞു വെച്ചിട്ട് എനിക്കിപ്പോൾ എന്ത് എന്നുള്ള മട്ടിലാണ് പലരും തീരുമാനിക്കുന്നത്. എന്നാൽ നമ്മുടെ പാരമ്പര്യം, നമ്മൾ വിശ്വസിക്കുന്ന ഈ ഇത് ഇത്ര വലിയ ബൃഹത്താണ്, ചില്ലറ കാര്യങ്ങളല്ല നമ്മുടെ പുരാണങ്ങളിലുള്ളത് എന്നുള്ള ഒരു തിരിച്ചറിവിന് വേണ്ടിയിട്ട്. കാര്യം പലപ്പോഴും ദൈവവിശ്വാസം വെള്ളത്തിന് മുകളിലെ പൊങ്ങുതടി പോലെയാണ് പലരും കണ്ടുവച്ചേക്കുന്നത്. അതിൻ്റെ ആഴത്തിനെ പരപ്പിനെ കുറിച്ചൊന്നും ആരും അറിയണില്ല. അപ്പം അറിയാൻ പണ്ട് കാലത്ത് അങ്ങനെ ഒരു ശ്രമമല്ലേ. ഇപ്പം നമുക്കിങ്ങനെയുള്ള ചാനലുകളും മറ്റൊക്കെ അറിവ് നൽകുന്ന ചാനലുകൾ, അല്ലാതെ നിങ്ങളെ ബാഹ്യമായ കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് പൊലിപ്പിച്ച് പറയുന്ന ആചാര്യന്മാരെക്കുറിച്ച് ഞാൻ പറയണില്ല. അത് ആചരണമല്ല, തെറ്റിദ്ധാരണകളാണ് അവിടെ തരുന്നത്. അവ മാത്രം പോരാ, നമ്മുടെ ഹിന്ദു പുരാണങ്ങളെക്കുറിച്ചും ഇതിഹാസങ്ങൾ എല്ലാം നമ്മളൊന്ന് പഠിച്ചു വയ്ക്കണം, അറിയണം. കുറേ കാര്യം എല്ലാം പഠിച്ച് തീരെയൊന്നുമില്ല, കിട്ടുന്ന സമയത്ത് കുറച്ചൊക്കെ അറിഞ്ഞു വെച്ചേക്കണം, അതായിരിക്കും നല്ലത്. നന്മകളെപ്പോഴും നമുക്ക് ഒരാളത്ത് സംസാരിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, നമുക്ക് പറയാനൊന്നും അറിഞ്ഞുകൂടാ എന്ന് പറയുമ്പം എന്ത് നഷ്ടമാണ് അല്ലേ, എന്ത് കഷ്ടമാണ്, അതൊക്കെ മനസ്സിലാക്കണം. അപ്പോൾ ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. ഇത് അഡ്മിൻ നമ്പറാണ്. അപ്പോൾ നേരിട്ട് വിളിച്ചാൽ ആൾ അറ്റൻഡ് ചെയ്യില്ല, അറ്റൻഡ് ചെയ്തിട്ടും കാര്യമില്ല. കാര്യം പുള്ളിക്കാരൻ ഇങ്ങനെയുള്ള വിഷയങ്ങൾക്ക് മറുപടി നൽകില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ അഡ്മിൻ മാർഗനിർദ്ദേശം നൽകും, ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാം. അപ്രകാരമാകട്ടെ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും ഐശ്വര്യങ്ങൾ ആയുരാരോഗ്യങ്ങൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം RJIR.